നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി ഫസ്റ്റ് നൈറ്റിലുള്ള ബെഡ്റൂം ഡെക്കറേഷൻ? വേണമെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ടേ, ഞാനേ ഞാനൊരു ആർട്ടിസ്റ്റാ, പടം വരയ്ക്കുന്ന കലാകാരി. ഞാനൊരു കട്ടിലൊരുക്കുമ്പോ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവണം. കലാവാസന ഇല്ലാത്തവരെ ഇതിലൊക്കെ തൊട്ട് അലങ്കോലമാക്കരുത് പ്ലീസ്. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ലേ, വിട്ടുകള. പക്ഷേ ഇതുപോലൊരു ആദ്യരാത്രിയും ഇങ്ങനൊരു കട്ടില് അലങ്കരിക്കാനുള്ള പൂക്കളും, അതാണ് എന്റെ സ്വപ്നം. അന്നും നീ തന്നെ വേണം അത് കലാപരമായിട്ട് വന്ന് അലങ്കരിക്കാൻ. ആ ദിവസം വരട്ടെ, അന്ന് ആലോചിക്കാം. നമുക്ക് ഫ്രീ ഡേറ്റ് ഉണ്ടെങ്കിലേ വരാൻ പറ്റൂ. ഓ, അവളുടെ ഒരു ജാട. അതെ, ഇനി ആ ദിവസം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. മുരളിയേട്ടന് ആരതിയേട്ടതി ഒന്ന് സെറ്റായി കഴിയുമ്പോ നമുക്ക് നമ്മുടെ വിഷയം അവതരിപ്പിക്കാം. എന്താ അതുപോലെ? ആ അതൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്കിപ്പോ ഇതിലൊന്നും അങ്ങനെ തിരക്കൊന്നുമില്ല. ആഹാ, എന്നാ എനിക്ക് തിരക്കുണ്ടെങ്കിലോ? ആണോ, എനിക്ക് തിരക്കുള്ളവര് മുൻകൈയെടുത്ത് കാര്യങ്ങൾ നീക്കണം. എല്ലാത്തിനും വലിയച്ചയുടെ പ്രസാദേട്ടന്റെ അനുവാദം ഉണ്ടാവണമെന്ന് മാത്രം. ഓ, അതിനെന്താ ഒരു പ്രയാസം? അവരും വീട്ടുകാരറിഞ്ഞ് മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചവരൊന്നും അല്ലല്ലോ. അപ്പോ നമ്മുടെ കാര്യത്തിലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ആദ്യം നീ ഒന്ന് എന്റെ കാര്യത്തിൽ മനസ്സ് വെക്കി. നമുക്കും ഇതുപോലൊരു രാത്രി, ഇതുപോലൊരു മുറിയിൽ ഇതുപോലത്തെ കുറെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ. എന്താ ഇവിടെ? കൊള്ളാം. നീ ഇവിടെ അഭിനയ റോമിയോടെയും കാസിനോടെയും റോൾ കളിക്കുകയാണല്ലേ. എന്നാ ഇപ്പോഴേ മനസ്സിലാക്കിക്കോ, നീ അലങ്കരിക്കുന്ന കട്ടിലും മുറിയും ഒക്കെ പ്രസാദിന്റെ അഞ്ജലിയും ആദ്യ രാത്രിക്കുള്ളതാണ്, നിനക്കുള്ളതല്ല. അയ്യോ പുഷ്പചേട്ടാ, ഞാൻ എങ്ങനെയെന്നും? വേണ്ട 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 വേണ്ട. നീ ഇവിടെ വലിയ ന്യായം പറയാനും കൈകഴുകാനും നിൽക്കണമെന്നില്ല. ഈ വീട് ഒരുങ്ങുന്നത് ഇവന്റെ ചേട്ടന്മാരുടെയും മോളുടെ ചേച്ചിമാരുടെയും ആദ്യ രാത്രിക്ക് വേണ്ടിയാ. ആ വിചാരത്തോടെ വേണം കാര്യങ്ങളൊക്കെ സമീപിക്കാൻ. ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ പുറത്തു പോയട്ടെ, നിക്കണ്ട, പോ പോ പോ. ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ. ഇനിയിപ്പോ ഒരു ഇവന്റിന് ഫസ്റ്റ് നൈറ്റിന്റെ റൂം ഡെക്കറേഷനും ബെഡ് അലങ്കാരം ഒക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടാ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അതിനു വേണ്ടിട്ട് എല്ലാം ഒന്ന് നോക്കി പഠിക്കാൻ വേണ്ടി. നീ എന്ത് പഠിക്കായിരുന്നു, എന്തൊക്കെ പഠിപ്പിക്കായിരുന്നു ഞാൻ കണ്ടു. നീ പുറത്തു പോകുന്നു, അതോ ഞാൻ മൂത്തവനെ വിളിക്കണം? ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഞാൻ പൊക്കോളാം. അതുപോലെ എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. നിക്കേ, നീ അവിടെ പോകുന്നു, അപ്പൊ ബാക്കി അടക്കാൻ ആര് ചെയ്യും? നീ പോണ്ട, വായി കട്ടില് പിടി, നീക്കിടാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് പിടിക്കടാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.